ഇതാണ് ലോണച്ചൻ, ലോൺ എടുക്കുന്ന അച്ഛൻ. ദയവ് ചെയ്ത് ലോണിന്റെ പേരിൽ തമ്മിൽ തല്ലരുത് പ്ലീസ്. എന്താ ഇത്? നീ കളവണായി പോയല്ലോ, ഡൈ ചെയ്തുകൂടെ? ഡൈ ചെയ്യാനോ? മക്കളൊക്കെ പോത്തു പോലെ വളർന്നു. ചേട്ടൻ ഉദ്ദേശിച്ച നിന്നെ ഇവനാണോ? നീ സോപ്പിട്ട് കൊണ്ടുവന്ന ഓം ബുഡ്സ്മാൻ. നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ? ഇവന്റെ വായിൽ നിന്ന് വീണ ഒരു വാക്കാ എന്നെ ഇവിടെ എത്തിച്ചത്. ഭരതകലാക്ഷേത്രം കേട്ടോടാ, ഭരതകലാക്ഷേത്രം. ഞാനിപ്പോ കൊണ്ടു കിടക്കുന്നേ. നീ കൊണ്ടു കിടക്കല്ലോ, കൊണ്ട കളയല്ലേ. അമ്പികേ, അമ്മക്കേ, അല്ല അമ്മേ. ആ അമ്പികേ, ഇതാരാണെന്ന് മനസ്സിലായോ? ബാലു. ഞാൻ എപ്പോഴും പറയാറില്ലേ, പാലക്കാടൻ പട്ടരെ. കുടിക്കാനെന്താ? ഏയ്, അദ്ദേഹം കുടിക്കില്ല. സംബാരം മതി. ഒരു മാറ്റവും ഇല്ല, സംബാരം എടുത്തോണ്ട് വാ. എന്തായാലും വളരെ കാലത്തിന് ശേഷം ആത്മാർത്ഥ സുഹൃത്തുക്കൾ കണ്ടുമുട്ടിയ സന്ദർഭം കൊള്ളാം. ജപ്തി ജപ്തി എന്ന് പറയുമ്പോ അതൊക്കെ അങ്കിൾ എഴുതി തള്ളി. എന്താ ചേട്ടാ മറിഞ്ഞ കഥ മടിച്ച കഥ കടന്നു വരും. നമ്മുടെ ലോണൊക്കെ ബാങ്ക് എഴുതി തള്ളി. ഓ തള്ളിയോ? ആ തള്ളി. ആര് തള്ളി? എവിടെ തള്ളി? എങ്ങോട്ട് തള്ളി? തള്ളിയില്ലേ? തള്ളിയില്ല. ഒരു ഉളുപ്പുമില്ല, അത് പറയാന്ന് കേട്ടില്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ? താ ഒന്നും പറയണ്ട. തന്റെ ഇപ്പോഴത്തെ നിലയും വിലയും വെച്ചുള്ള ഒരു സൗജന്യം എനിക്ക് വേണ്ട. തിരിച്ചടവിന്റെ വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇത്തിരി സാവകാശം വേണമെന്നേ ഉള്ളൂ. ടൗണില് കുറച്ച് സ്ഥലമുണ്ട്, അത് വിറ്റാ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതൊക്കെ ഈ മക്കൾ എന്തുമാത്രം പോകും നോക്കിയിരിക്കായിരുന്നു ഞാൻ. ഇതാണ് അച്ഛന്റെ കാര്യം, മനസ്സിലുള്ളതൊന്നും തുറന്നു പറയില്ല. അപ്പൊ നമ്മുടെ നമ്മുടെ കുടുംബത്തിന്റെ മാനം കാത്തല്ലേടാ. പിന്നെ ആരുടെ മാനം കാത്തു? എടാ ആരുടെ മാനം കാത്തന്ന്? എന്താ ദാ വരുന്നു. ഒറ്റക്ക് പറ്റില്ലെന്നോ? ഞാൻ വരാം. ഊണ് കാലമായിട്ടില്ല, അവിടെ നിക്കേ, അവിടെ നിക്കല്ലേ. മുള്ളിപ്പോ എനിക്കുണ്ടായ രണ്ട് റയർ പീസസ് ആണ്. ചേട്ടനെയാ. ആ വാ വാ വാ, എന്റെ ഏക മകളാണ് രോഹിണി. കുട്ടികൾ മൂന്നല്ലേ? അതെ. അല്ല, കെട്ടിക്കാരായ അഞ്ചാറ് പെങ്കന്മാർ ഇവിടെ കുറഞ്ഞ. അച്ഛനറിയില്ല? അച്ഛനറിയാതെ പെങ്കന്മാരോ? അതല്ല, ഒരു ബലത്തിന് ഞാൻ കേട്ടി പറഞ്ഞതാ. സിമ്പതി സിമ്പതി. ഞാൻ അങ്കിളുടെ പഴയ ഒരു ഫ്രണ്ടിന്റെ പോലല്ലേ. അതാണ്. മോൾ എന്ത് ചെയ്യുന്നു? ഡിഗ്രി കഴിഞ്ഞു. ഫസ്റ്റ് റാങ്ക്. ഇനി എന്റെ ഏക പ്രതീക്ഷ ഇവളാ. എന്റെ അവന്റെ പ്രതീക്ഷ ഇവളിലല്ല, ഇവളെ കെട്ടിക്കാൻ വെച്ചിരിക്കുന്ന സ്വർണത്തിലാ. വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനി നാട്ടിൽ തേടി നടപ്പു. മനഃപൂർവ്വം ഫൈനാൻസിയേഴ്സ് ഗോൾഡ് ലോൺ എടുപ്പിക്കുന്നു. ആ ഇതെന്റെ മൂത്ത മരുമോളാ മീനു. ടീച്ചറാ, വലിയ തറവാട്ടുകാരാ. ഇവക്കൊരു നല്ല ചെറുക്കനെ കിട്ടാൻ വേണ്ടി ലോകം മുഴുവൻ അന്വേഷിച്ച് നടന്ന് അന്വേഷിച്ച് നടന്ന് അവളുടെ വീട്ടുകാര് അവസാനം കണ്ടെത്തിയ മുതലാണ് എന്റെ മോൻ, മൂത്ത മോൻ ബാബു. രണ്ടെണ്ണം ചെല്ലാണ്ട് ചോറങ്ങനെ ഇറങ്ങില്ല. ആവേശം വേണ്ട, പട്ടിണി ഇറങ്ങി ചാവും. ഇന്ന് ഫാദേഴ്സ് ഡേയാ, കേട്ട കഴിക്ക്. കൂട്ടുകാരന്റെ കുടുംബവിശേഷം ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, വലിയ കോടീശ്വരിയെ അല്ലയോ കല്യാണം കഴിച്ചിരിക്കുന്നത്? ഇനി എന്തറിയാൻ? പൂരം, പൊടി പൂരം. മോൾ എന്ത് ചെയ്യുന്നു? ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞു, ഇപ്പൊ കമ്പനി റെഡിമെയ്ഡ് സെക്ഷന്റെ ഇൻചാർജ് അവൾക്ക്. കേട്ടോടാ, കേട്ട് പഠിക്കേ. 10-18 വയസ്സേ ആയുള്ളൂ, അതിനാണ് ഉത്തരവാദിത്വ ബോധം എന്ന് പറയുന്നത്. ഈ അങ്കിളിനെ പോലെ അച്ഛനും ഒരു കോടീശ്വരെ കിട്ടിയിരുന്നെങ്കിൽ അതുപോലെ ഒരു ഉത്തരവാദിത്വ സ്ഥാനത്തിരുന്ന് ഞങ്ങളും ഭരിച്ചേനെ. അല്ലാട്ടാ, അമ്മ ഒരു കോടീശ്വരനെ കിട്ടിയാലും മതിയായിരുന്നു. എടാ, ഒരുത്തന്റെ വ്യക്തിത്വവും വികസനവും ഒന്നും തീരുമാനിക്കുന്നത് കുടുംബസ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മനസ്സിലായോ? എന്റെ വിവാഹത്തോടെ എനിക്ക് നഷ്ടപ്പെട്ടത് ഇവനെയാ. എന്താ കാരണമെന്ന് ഇന്നേ വരെ എനിക്കറിയില്ല. പക്ഷെ ഇന്ന് തന്റെ സ്റ്റാറ്റസിന് പറ്റിയ ഒരു കമ്പനിയല്ല ഞാൻ. നമ്മൾ തമ്മിലൊരു അന്തരമുണ്ട്. എന്തന്തരം? അത് പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ല. ഒരു ഉദാഹരണം പറയാം. പണ്ട് നമ്മൾ പറയുമായിരുന്നു, തന്റെ മോള് എന്റെ ഇളയ മോനുള്ളതാണെന്ന്. ഇന്ന് നടക്കുമോ? നടക്കുമോ? ഇല്ല. അതാണ് അന്തരം എന്ന് പറഞ്ഞത്. ബാ കഴിഞ്ഞു. ആവശ്യമില്ലാത്തടത്തൊക്കെ ഒരു അന്തരമായിട്ട് ഇറങ്ങിയിരിക്കുക തന്തപ്പടി. എന്നെ മുടക്കി. ദേ ഒരു നയത്തില് മയത്തിലൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇത് നടന്നേനെ. അങ്ങേരെ തലയ്ക്കത്ത വല്ല ഓളമുണ്ടോ? ഒരു ഗതി തരാൻ നിന്നെ പോലെ നാടകക്കാരൻ മോളെ കിട്ടിച്ചേരാ. എടച്ച ഏട്ടൻ തണ്ടി, വെറുതെ ഇല്ലട നിന്റെ കമ്പനി പൂട്ടിയേ. ഇനി വാട നീ കമ്പനി കൂടാൻ.
തനിക്കെന്താണോ ഒരു മൗനം. താൻ ചോദിച്ചില്ലേ എന്റെ മോളെ തന്റെ മോണിപ്പോ നൽകുമെന്ന്? 100 വട്ടം 100 വട്ടം സമ്മതമാണ് എനിക്ക്. കാരണം നിന്നെ പോലെ അവനും ഒരു കലാകാരനാണ്, എഴുത്തുകാരനാണ്, നന്മയുള്ള പല കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നവനാണ്. ഞാൻ തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി? എന്റെ പ്രശ്നം അതൊന്നും അല്ലടോ. താൻ ഉദ്ദേശിക്കുന്ന പോലെ സന്തോഷമുള്ള ഒരു ജീവിതമല്ല എനിക്ക്. 5-8 വയസ്സുവരെ എനിക്ക് എന്റെ മകളെ താളൊളിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അവളിപ്പോ അവളുടെ മമ്മിയുടെ കൂടെയാ. അപ്പോ അപ്പൊ നിങ്ങൾ രണ്ടുപേരും നിയമപരമായി പിരിഞ്ഞിട്ടില്ല. കോടീശ്വരിയായ എന്റെ ഭാര്യയ്ക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല, മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, അവരുടെ ജീവിത രീതിയോട് പൊരുത്തപ്പെടാൻ എനിക്കും കഴിഞ്ഞില്ല. രാജമല്ലിക, രാജാസ്, രാജകോഗലിയുടെ ഒരേ ഒരു മകൾ. അവൾക്ക് എന്നേക്കാൾ വലുത് പണവും പ്രതാപവും അന്തസ്സുമാണ്. പുതിയ ബെൻസ് സർവീസിന് കൊടുത്തേക്കണം. എന്റെ മുറിയിലെ എസിക്ക് എന്തോ ട്രബിൾ, മാറ്റി പുതിയത് വെക്കണം. പോലെ കേട് വന്നത് നന്നാക്കി ഉപയോഗിക്കുന്ന ശീലം എനിക്കില്ല. വേണ്ട. ഇന്തു എവിടെ? വിവാഹബന്ധം വേർപെടുത്തിയതിന് ശേഷം ഞാൻ എന്റെ എക്സ്പയറിയെ കുറിച്ചൊന്നും തിരക്കാറില്ല. തിരക്കേ പറ്റൂ, തന്നെ ഭരിക്കാനും നിയന്ത്രിക്കാനുമുള്ള അധികാരം അവൾക്കുണ്ട്. ഇവിടെ സ്ത്രീകൾക്കാണ് മുൻഗണന. എന്തോ ഞാൻ ഇവിടെ ഉണ്ട് മാഡം. മമ്മി എവിടെ? ഞാൻ മമ്മി മാഡത്തെ സ്റ്റീംബാത്ത് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ മമ്മി, ഐ ആം ഗോയിങ്, ബൈ. മോളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം. മോളെ സമയത്ത് ഭക്ഷണം തയ്യാറാക്കി ഡൈനിങ് ടേബിളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഒരു സെർവന്റിന്റെ ഡ്യൂട്ടി. അത് കഴിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഭവാനി, ഇനി ഇത് ആവർത്തിക്കരുത്. സ്വപ്നത്തിലല്ലേ ഇങ്ങനൊരു സ്വപ്നജീവി. ഈ കുട്ടി ഇപ്പൊ വലുതായി കാണൂ. ഏയ്, ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരിക്കും. എന്റെ മനസ്സിൽ അവൾ ഇപ്പോഴും ഇത്രയേ ഉള്ളൂ. എന്താ ഉദ്ദേശം? ലവ്? ബാല്യകാല സഖിയല്ലേ, ഒന്ന് കാണാനൊരു മോഹം.